അസ്സലാമു അലൈക്കും ഇതുപോലൊരു കുപ്പിൻ്റെ മൂടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണതാണ് ഇതുപോലത്തെ ഒരു മൂടിയൊക്കെ ആരെ വീട്ടിലാൽ ഇല്ലാതിരിക്കുക അപ്പോൾ അതാ ജോലി എളുപ്പമാണ് അതുപോലെ തന്നെ സമയം ലാഭമാണ് ഒറ്റ ഒറ്റപ്പരത്തിൽ തന്നെ ഒരുപാട് അടിപൊളി പലഹാരങ്ങൾ കണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയാണെങ്കിൽ നല്ല ആരെടുത്ത് നല്ല ഉഷാറായി കിട്ടിയിരിക്കുന്നത് കേട്ടോ അതാ നമ്മളെ പപ്പടം പൊള്ളക്കണ പൊള്ളക്കണമാരിതാ വെളിച്ചെണ്ണിയിട്ട് പൊള്ളച്ച കിട ഗുണ്ടുമണിയായി വരും അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമുക്ക് ഇതുപോലത്തെ പഴമാണ് കേട്ടോ വേണ്ടി നമ്മളെ വീട്ടിലൊക്കെ കറുത്ത പഴങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ആ ഒരു കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുത്ത ഒരുക്കൊന്നും വേണ്ടല്ലേ അത് അപ്പോൾ ആ ഒരു പഴം വെച്ചിട്ടാണ് കേട്ടോ ഈയൊരു അടിപൊളി പഴം ഈ ഒരു അടിപൊളി പലഹാരം നമ്മൾ ഉണ്ടാക്കണത് നേന്ത്ര പഴം കൊണ്ടും ഉണ്ടാക്കുക അതുപോലെ തന്നെ മൈസൂർ പായം കൊണ്ടും റോബസ്റ്റ് കൊണ്ടും ഒക്കെ ഇതുപോലത്തെ നല്ല പലഹാരം ഉണ്ടാക്കട്ടോ അപ്പോൾ കറക്കാനൊന്നും കാത്തു നിൽക്കണ്ട ഈ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞാൽ നമ്മൾ പഴം കടാൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് തന്നെ ഇഷ്ടം മാതിരി ഉണ്ടാക്കും കേട്ടോ പോരാത്തീനെ കുട്ടികൾക്കൊക്കെ സ്നാക്കിനൊക്കെ ആയിട്ട് കൊടുത്തയക്കാനും പറ്റും ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ വരാതെ നല്ല ഉഷാറായിട്ടാണ് നിൽക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതീക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് പഴം കൊണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കേണ്ടത് രണ്ട് പഴം ഇതൊക്കെ ഞാനിത് ആ മിക്സീൻ്റെ ചാറിലിട്ട് ഒറ്റ കറക്കൽ മാത്രം മതി നമുക്ക് കിട്ടും കുറേയും കട്ട് കറക്കി എടുത്തിട്ട് പേസ്റ്റ് ആക്കണ്ട അതെല്ലാം അങ്ങനെ ഇങ്ങനെ കുത്തി ഉടക്കണ ശ്മാശമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് കുത്തി ഒടച്ചു കൊടുത്താലും മതിയാവും ഞാനിതാ മിക്സിയിലിട്ടുകാണ്ട് ഒറ്റ കറക്കിലിട്ടോ ഒന്നിന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇതാ ഞാനത് ആ വേറൊരു പാത്രത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഇതുപോലെ ആരെങ്കിലും പഴം വെച്ചിട്ട് നല്ല അടിപൊളി പൂരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ ഉണ്ടാക്കാത്ത ആൾക്കാരാ എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയും അപ്പോൾ ഏതായാലും ഇതാ ഞാൻ മിക്സിയിൽ നിന്ന് നമ്മൾ ആ രണ്ട് പഴം അരച്ചത് ഇതാ ഒരു ചെറിയൊരു കുണ്ടം പാത്രത്തേക്ക് മാറ്റി കൊടുത്ത് കേട്ടോ ഇതിൻ്റെ അടിയിലൊക്കെ ഓരോ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്നും അടച്ചു കൊടുക്കട്ടോ ഇനി നമുക്ക് ഇതീക്ക് വേണ്ടിയത് നമ്മളെല്ലാവരും വീട്ടിൽ വീട്ടിലുണ്ടാവണ ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ പഴമൊക്കെ ഏതെങ്കിലും പഴയക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഒരു വട്ടം എപ്പോഴും ഉണ്ടാക്കും അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിക്ക് നമ്മൾ എത്രത്തോളമാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ടിട്ട് നല്ലോണം അത് കുഴച്ചെടുക്കണം കേട്ടോ നമ്മളെ ആ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴയ്ക്കുമല്ലോ ആ ഒരു രീതി കേട്ടോ എന്നാലും അത്രങ്ങട്ട് ടൈറ്റ് ആവേണ്ട അവർ ഇത്തിരി ലൂസായിട്ട് നിന്നോട്ടെ നമ്മളെ മാവ് അപ്പോൾ ഞാനിവിടെ ആ രണ്ട് പഴയത്തേക്ക് ഒരു ഏകദേശം ഒരു നാല് വലിയൊരു സ്പൂണാണ് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കണേ അതിൽക്ക് പാകത്തിനുള്ള ഉപ്പും ഏലക്കൻ്റെ പൊടിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ നെയ്യ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒത്തിരി നെയ്യും കൂടി ഇട്ടിച്ച് കൊടുക്കുക അപ്പം നമ്മളെ പലഹാരത്തിന് നല്ലൊരു മണമൊക്കെ വരും അപ്പോൾ ഏതായാലും ഇതൊക്കെ ഞാൻ ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക യോജിപ്പിക്കുന്ന ടൈമിൽ നമ്മൾ മാവ് അയഞ്ഞു പോയി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനുള്ള ഗോതമ്പിൻ്റെ പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ടൈറ്റ് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് കണ ഞാ അത്രത്തോളം കിടണ്ടി വന്നു ഒന്ന് കുഴച്ചപ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടി ടൈറ്റ് ചെയ്യുന്നു അല്ല ഒന്നും കൂടി ലൂസ് ചെയ്യുന്നുട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നല്ല രീതിക്ക് കുഴച്ചെടുത്തത് അതുപോലെ തന്നെ നല്ല മധുരമുള്ള പഴ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും പഞ്ചസാര ഒന്നും ഇടണ്ട ഞാൻ ഏതായാലും ഒരു രണ്ട് സ്പൂണോളമൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യുക മധുര ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ടാവും നമ്മൾ കുഞ്ഞു മക്കൾക്ക് പിന്നെ അത്ര മധുരം തയ്ച്ചാലും തൈലല്ലല്ലോ അപ്പം ഞാൻ ഏതായാലും ഒരു കുഞ്ഞ് ടീസ്പൂണിൽ രണ്ട് സ്പൂണോളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള ഗോതമ്പൊടിയൊക്കെ ഇട്ട് എടുത്തിട്ട് ഇതേ രീതിക്ക് ഒന്ന് കൊഴച്ച് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ എള്ളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറുത്തെള്ളോ വെളുത്തെള്ളമൊക്കെ ഉണ്ടെങ്കിൽ എള്ളു ഇതിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഇൻ്റെ ഇതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ അങ്ങനെതാ ഈ ഒരു പിന്നെ മാവ് ഇതാ രണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും കേട്ടോ പരിപാടി വേഗം കഴിയും കേട്ടോ എല്ലാവരും വേചാറാവേണ്ടതാണ് ഒറ്റ പരുത്തലാണ് കേട്ടോ അപ്പം ഏതായാലും ഇതാ നമ്മൾ പത്തിരി പത്തിരിപ്പാലയൊക്കെ എടുത്തിട്ട് ഇതായ്മ വെച്ചിട്ട് നല്ലോണം ഒന്ന് കനം കുറച്ച് പരത്തി എടുക്കാൻ പോവുകയാണ് പറ്റങ്ങട്ട് കനം കുറയും ചെയ്യരുത് ഇന്നാലോ നല്ലോണം അങ്ങോട്ട് കട്ടി ഉണ്ടാവാനും പാടില്ല കേട്ടോ ഇന്നേ കട്ടി ഒരു പാകത്തിനായാലേ നമ്മൾ വെളിച്ചെണ്ണ ഇടണ സമയത്ത് അത് നല്ല ഉഷാറായിട്ടാണ് പൊള്ളച്ച് വരുള്ളൂ അതുപോലെ തന്നെ നമ്മളാ പഴത്തിൻ്റെ ആ കറുത്തര് നാരിൻ്റെ ഉള്ളിൽ കറുത്തതൊക്കെ ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ പഴത്തിൻ്റെ ഓരോ മഞ്ഞ അതൊക്കെ ഉണ്ടാവട്ടോ അതിന് നമ്മൾ വേജാറാവണ്ട നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടും നമ്മളെ വീഡിയോ അങ്ങനെ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരാന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഊളിൽ നിന്നൊന്ന് നെക്കി കൊടുക്കിട്ടോ അതുപോലെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ പഴം കൊണ്ടുള്ള ഈ ഒരു പൂരി ഒക്കൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ കാരണം കറിയൊന്നും വേണ്ടല്ലോ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എപ്പോഴായാലും ഞമ്മക്ക് പള്ളിയിലൊക്കെ പോയിച്ചിട്ട് നേരത്തെ കുറേ പള്ളർച്ചന അത് തിന്ന കേട്ടോ നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഏതായാലും ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക ഒപ്പം നമ്മളെ ഫാമിലിയിൽ നമുക്ക് ഒരുപാട് കുടുംബക്കാരൊക്കെ അല്ലേ എല്ലാ കുടുംബത്തിനും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണട്ടെ നമ്മളെ ഈ ഒരു വീഡിയോ ഒപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കുകയും ചെയ്യട്ടോ വലിയ ചിലവൊന്നുമില്ലല്ലോ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാവും ഏതെങ്കിലും ഒരു പഴം അതും ഉണ്ടാവും അധികം ഉണ്ടായാലും മൈസൂർ പായ ആണല്ലേ മൈസൂർ പായ ഒരുപാട് പഴുത്ത് ചീഞ്ഞു പോവും അപ്പോൾ ഇതുപോലൊക്കെ നല്ല സ്നേഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം കേട്ടോ അങ്ങനെതാ ഞാനിതാ ഇതുപോലത്തെ ഒരു മൂടിയൊക്കെ എടുത്തിട്ട് ഇതാ എല്ലാവരെയും അമർത്തി കൊടുക്കുകയാക്കി നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരും അങ്ങനെ വട്ടത്തിൽ ഓരോരുത്തരും തിരിച്ചു കൊടുക്കാം കണ്ടോ ഈ പുക കുറച്ചുകൂടി വലിപ്പം വേണം എന്നുണ്ടെങ്കിൽ മൂടിൻ്റെ ഒന്ന് കൂട്ടിയാൽ മതി കേട്ടോ ഞങ്ങളിതാ കുഞ്ഞ് കുഞ്ഞ് വോട്ടത്തിലാണ് കൊടുക്കുന്നത് അതൊക്കെ ഞങ്ങൾ സ്റ്റെപ്പിനനുസരിച്ച് ചെയ്യട്ടോ അപ്പോൾ ഏതായാലും ഇതൊക്കെ എന്നിട്ട് ആ ഓരോരുത്തരത്തിലും അമ്മത്തി കൊടുക്കുന്ന എല്ലാവരും ഓരോരുത്തർ കൊടുക്കുവാണ് ഒന്ന് ആ മുടി വെച്ച് വന്ന് അമ്മക്ക് മിസ്റ്റി നല്ല മൂടിച്ചുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്നും കൂടി ഉഷാറായിട്ട് കിട്ടും കേട്ടോ നല്ല വൃത്തിയിൽ കിട്ടും നല്ല കുഞ്ഞി കുഞ്ഞി വെക്കത്തിൽ അങ്ങ് കിട്ടുന്നത് കുഞ്ഞി പത്തിന് അപ്പൊ എന്നിട്ട് കുറച്ചുകൂടി വലുപ്പം വേണം നല്ല പെണ്ണിച്ച് ഉണ്ടാക്കി കഴിഞ്ഞ് അതിങ്ങനെ പൊള്ളച്ച് വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി കരുതി ഞാൻ കുറച്ചുകൂടി വലുതാക്കി ഒന്ന് പരുത്തിയെടുക്കുകയാണ് കേട്ടോ അതിനാത്രം ടേസ്റ്റും ഉണ്ടായിനി കാണാനൊക്കെ നല്ല പപ്പടം പൊള്ളക്കണ മാറി പൊള്ളച്ച് നല്ല ഉഷാറായിട്ട് നമുക്ക് കിട്ടിയിനി അപ്പോൾ നല്ല കട്ടി ഉണ്ടായാൽ വേണമെങ്കിൽ പൊള്ളച്ച് വന്ന് വരൂല്ല അപ്പം നിങ്ങൾ എന്തെയ്യും അപ്പോൾ ആ കുഞ്ഞിപ്പത്തിയാള് കുഞ്ഞിപ്പത്തിരികളെ കനം ഒന്ന് കുറച്ച് കൊടുക്കുക ഒന്നും കൂടി പരത്തിയിരിക്കേണ്ടി വരും കേട്ടോ എന്നാലേ പൊള്ളച്ച് വരുള്ളൂ അപ്പോൾ അതുങ്ങൾ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അത് തിന്നാൻ ഒരു വട്ടം ഉണ്ടാക്കിയാൽ പിന്നെ ആൾ ഇത് തന്നെ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ പോരാത്തിന് നമ്മളെ കുട്ടിയാക്ക ഒരുപാട് ഇഷ്ടങ്ങളൊന്നുണ്ടാക്കി വെക്കിട്ടോ അങ്ങനെ ഇതൊക്കെ നമ്മളിതാ ഒറ്റപ്പരത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കിട്ടിയനെ കണ്ടോ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഉരുട്ടിക്കാണ്ടൊന്ന് പരത്തി എടുത്താൽ മാത്രം മതി ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പരത്തേണ്ട അങ്ങനത്തെ കൃതിയോട് ഒന്നും ഇല്ല കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഏറ്റങ്ങളൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഇരുമ്പൻ ചട്ടിയാണ് കേട്ടോ എടുക്കേണ്ടത് ഇതിലാകുമ്പോൾ കുറേ ഒന്നും വെളിച്ചെണ്ണ നമുക്ക് പാരണ്ട കുറച്ച് പറഞ്ഞാൽ തന്നെ മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമുക്ക് ഏത് ഓയിലിൽ വേണേലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ഓരോരുത്തർ ഓരോരുത്തർ വെളിച്ചെണ്ണയിണ്ട് ഇട്ടാൽ തന്നെ ഇത് നമ്മൾ നെയ്യപ്പും അതേപോലെ തന്നെ പൂരിയും പപ്പടവും ഒക്കെ പൊരിച്ചെണ്ണം മാറി എന്നെ പെട്ടെന്ന് നിറവൊക്കെ ഉണ്ട് പൊന്തി പൊള്ളച്ചൊണ്ട് വരും കേട്ടോ ഒന്നെണ്ണം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഉഷാറായിക്കോട്ടിട്ടോ കണ്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വേറെ വേറെ അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെ ഇത് പരുന്ന ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും ഞാനിതാ പിന്നെ നമ്മൾ പിഷ്കത്തരല്ല കുറേ വെളിച്ചെണ്ണ ഇതിന് വേണ്ടി എടുക്കേണ്ട എന്നൊക്കെ എഴുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു ചട്ടിയൊക്കെ എടുത്ത് നിങ്ങൾ ഇപ്പം ഇനി പറഞ്ഞ ചട്ടിയെടുക്കുകയാണെങ്കിൽ ഓരോന്നും ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ വരുവരിക്കാം അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഏതായാലും ഇതാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെ പൊരിച്ച് കോരിയൊക്കെയാണ് പിന്നെ അത് എണ്ണ കുടിച്ചോ അങ്ങനത്തെ ഒരു വിജാറൊന്നും വേണ്ട കേട്ടോ എണ്ണയൊന്നും കുടിച്ചില്ല ഈ പൊരിച്ചണ സമയത്ത് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടുകാണ്ട് തന്നെയാണ് കേട്ടോ പൊരിച്ചിണത് അതുകൊണ്ട് തന്നെ എണ്ണയൊന്നും കുടിച്ചില്ല നല്ല ഉഷാറായിട്ടാണ് ഇട്ടുകൊടുക്കണ്ടോ കണ്ടില്ല നല്ല പപ്പടം പൊള്ളക്കണമാതിരി പൊള്ളച്ച് വരുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ ഏതെങ്കിലുമൊക്കെ ഓരോ പൈ നമ്മളെ വീട്ടിലുണ്ടാവും മൈസൂരായിക്കാൻ നിയന്ത്രപ്പായോ റോബസ്റ്റോ ഏതാ ഉള്ള വെച്ചാൽ അത് വെച്ചൊന്ന് ചെയ്തു നോക്കിയിട്ടോ അപ്പം നമ്മൾ കുഞ്ഞു കുഞ്ഞു രീതിയിലാണ് മൂടിയോണ്ട് അമർത്തി കൊടുത്തുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചുറ്റുപാത്ര ഉണ്ടല്ലോ വട്ടത്തിലുള്ള ചുറ്റുപാത്രമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കുറച്ച് വലുതാക്കി പരത്തിയെടുത്താലും ഒരാൾക്ക് ഒരു രണ്ടോ മൂന്നോ ഒക്കെ തന്നെ മതിയാവും നമ്മളിതിപ്പോൾ അത് കുഞ്ഞു കുഞ്ഞിയായത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം വലിയ ആൾക്കാർക്ക് ഒരു നാലെൻറ്റോ അഞ്ചെണ്ണോ ഒക്കെ തിന്നേണ്ടി വരും ഏതായാലും ഇതൊക്കെ നമ്മൾ ഉസ്ത്രം ചായക്കട കണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് തരീട്ടോ പല എല്ലാവരും നമ്മളൊന്ന് പൊരിച്ച് കൂരുകയാണ് ഇതിൻ്റെ പേരാണ് നമ്മളെ ബനാന പൂരി എന്നായിട്ട് അതിന് പറയാം നമ്മളെ പഴം കൊണ്ടുള്ള പൂരി ഇതിന് പ്രത്യേകിച്ച് ഒരു കറികൾ ഇല്ല കുറഞ്ഞ മധുരം ഉണ്ടാവും ആ മധുരത്തോടു കൂടി നമുക്ക് കഴിക്കട്ടോ അത്രയും നല്ല ടേസ്റ്റു വേണേ അപ്പോൾ ഏതാണ്ട് ഇതാ നമ്മളെല്ലാവരെയും ഒന്ന് അങ്ങനെ കൂരയാണ് കണ്ടോ നല്ല എളുപ്പമുണ്ട് കേട്ടോ പരിപാടിയൊക്കെ ചനിക്കഴിയുമ്പോഴത്തേന് എന്നെ പെട്ടെന്ന് തന്നെ അത് പൊള്ളച്ച നല്ല പപ്പടം പൊള്ളക്കണമാതി പൊള്ളച്ചങ്ക വരും പിന്നെ ഒന്നാണ് മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി അതിൻ്റെ കളറൊക്കെ നോക്കിയാണെങ്കിൽ ഇതേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ അങ്ങനെ ഒരു ഒത്തും നമ്മൾ ചേർത്തിട്ടില്ല എന്നിട്ടും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പപ്പടം പൊള്ളക്കണമാതിരി നല്ല ഉഷാറായിട്ട് കിട്ടിയേട്ടോ അപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഏതായാലും ഇതാ പുരുഷന പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു തുടങ്ങിയിരിക്കണം കേട്ടോ ഞാൻ ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് മുറിച്ചുകാണ്ട് അതും കൂടി ഇങ്ങക്കൊന്ന് കാട്ടിത്തരാം നല്ല രസമുണ്ടല്ലേ കാണാൻ കാണാൻ മാത്രമല്ല കേട്ടോ തിന്നാനും നല്ല അടിപൊളിയാണ് കണ്ടോ നല്ല പപ്പടം പൊള്ളച്ചമാരി ഉള്ളിലൊന്നും ഒരു ഒത്തില്ല കേട്ടോ എന്നാലും തിന്നാൻ ഭയങ്കര രസമുണ്ട് നമ്മളെ നിജപ്പത്തിനൊക്കെ ഉള്ളിലൊക്കെ ഓരോ മാവിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഇത് അതൊന്നും ഇല്ല ഉള്ളു പൊള്ളായിട്ടാണ് കേട്ടോ മുറിച്ച് കാണ്ട് കാട്ടിത്തരാണ്ടോ ഉള്ളൊക്കെ നല്ല ആരെടുത്ത് നല്ല ഉഷാറായി നമുക്ക് കിട്ടിയിരിക്കണേ ഇപ്പോൾ ഗോതമ്പൊടിയും ഇതുപോലത്തെ പഴമൊക്കെ ഉണ്ടെങ്കിൽ ആരും മടിച്ച് നിൽക്കണ്ട നല്ല അടിപൊളി പലഹാരം തന്നെ നമ്മളെ മക്കളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ മക്കൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാവും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ ഷുഗറുള്ള പേഷ്യൻ്റൊക്കെ നമ്മൾ വരയിലൊക്കെ ഉണ്ടെങ്കിൽ മധുരം തീരെ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം കുറഞ്ഞ മധുരം നമ്മളെ പഴത്തിലുള്ള മധുരം തന്നെ ഉണ്ടാവും ഇതിനിപ്പോൾ പഴം നല്ലോണം പഴിക്കാനൊന്നും കാത്തി കണ്ട പഴുക്കാത്ത നല്ലോണം പഴിക്കാത്ത പഴം കൊണ്ടും ഇതുണ്ടാക്കിയാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ എന്നത്തെയുംമാതിരി നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു ഹെയർ ഓയിലിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടിട്ടോ നമ്മളെ പരിൽ നമ്മൾ ഉമ്മ ഉണ്ടാക്കുന്ന എയർ ഓയിലാണ് കേട്ടോ ഏകദേശം പത്തിരുപതോളം ഇലകളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഓയിൽ ഉണ്ടാക്കിയെടുക്കണത് കണ്ടോ ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മളെ ഇലൻ്റെ ഒരു പച്ച കളറാണ് കേട്ടോ ഈ ഒരു എണ്ണ ഈ ഒരു എണ്ണ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ തലയിൽ നല്ല കട്ട താരങ്ങൾ ഉള്ള ആളാണെങ്കിൽ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാറ്റം വരും കേട്ടോ അതുപോലെ ഓർക്കു കുറവുള്ള ആൾക്കാരാണോ അതുപോലെ തൈറോയിഡ് പി സിയോടെ ഒക്കെ മൂലം മുടി കൊഴിച്ചിൽ അതേമാതിരി ഉറക്കക്കുറവൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്കും ഒക്കെ പറ്റും ആയുർവേദ മരുന്നുകളും അതുപോലെ തന്നെ മറ്റു പച്ചയിലകളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ നല്ല ആട്ടിയ വെളിച്ചെണ്ണയിലാണ് ഇത് കാച്ചി കാച്ചെടുത്ത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മളൊരു നമ്പർ കൊടുക്കുക ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എണ്ണ നിങ്ങൾ വീട്ടിലെത്തിച്ചു തരും അതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളതിൽ കേട്ടോ അപ്പോൾ ഏതായാലും ഇതുകൊണ്ട് ഒരുപാട് ആൾക്കാർ മാഷാ ഗുണമുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോഴും നമുക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ എല്ലാവരോടും അസലാമലൈക്കും